പാച്ചും ചക്കിയും. പാച്ചക്കുട്ട, ഇന്ന് എന്താ പരിപാടി? നമുക്ക് കള്ളനും പോലീസും കളിച്ചാലോ? അത് വേണ്ട, നമുക്ക് ഇന്ന് നദിക്കരയിലുള്ള കാട്ടിൽ പോയാലോ? ഇതൊന്നും വേണ്ട, നമുക്ക് നല്ല കഥകളും പാട്ടുകളുമായി ഇവിടെ കളിച്ചുകൂട്ടാം. ആദ്യം ഞാനൊരു കഥ പറയാം. എന്റെ അപ്പൂപ്പൻ പറഞ്ഞൊന്നും കഥയോ? മംഗലദേശത്തെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബം താമസിച്ചിരുന്നു. അവർക്ക് ഒരു മിടുക്കനായ ഉണ്ണി ഉണ്ടായിരുന്നു. മോനു വാവേ ഹേ. ഉണ്ണിയെയും വളർത്തി അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം പതിവ് പോലെ കൃഷിക്കാരൻ തന്റെ കൃഷി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അയ്യോ, ഇതൊരു കീരിക്കുഞ്ഞല്ലേ, ഇവൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഏയ് കൃഷിക്കാരാ, ആ കീരിക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അയ്യോ പാവം, എങ്കിൽ ഇവനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താം. പിന്നീട് കൃഷിക്കാരൻ കീരിക്കുഞ്ഞിനെയുമായി വീട്ടിലേക്ക് വന്നു. ചേട്ടാ, ഈ കീരിക്കുഞ്ഞിനെ എവിടുന്നാ? എടീ, ഇതിനെ വഴിയിൽ നിന്ന് കിട്ടിയതാ. പാവം, നമുക്ക് ഇതിനെ അങ്ങ് വളർത്താം. അയ്യോ വേണ്ട ചേട്ടാ, ഇവൻ നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിച്ചാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ, ഇവനെ കണ്ടാൽ അറിഞ്ഞുകൂടെ പാവമാണെന്ന്. വളരെ പെട്ടെന്ന് തന്നെ കീരിക്കുഞ്ഞ് വീട്ടുകാരുമായി ഇണങ്ങി. കീരിക്കുഞ്ഞിന് ആ വീട്ടുകാരോട് വളരെ സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ കൃഷിക്കാരന്റെ ഭാര്യക്ക് കീരിക്കുഞ്ഞിനോട് അത്ര ഇഷ്ടമില്ലായിരുന്നു. തന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചാലോ എന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം, എടീ ഞാൻ ചന്തയിലൊന്ന് പോവാ, കുറച്ചു കഴിയുമ്പോ നീ പോയി വിറക് ശേഖരിച്ചോളണം. അയ്യോ ചേട്ടാ, അപ്പൊ നമ്മുടെ കുഞ്ഞോ? അവനിവിടെ ഉറക്കിക്കിടത്തിയിട്ട് നീ പോയാ മതിയെന്നേ. വേണ്ട ചേട്ടാ, ഈ കീരി ഉപദ്രവിച്ചാലോ? ഓ, നിന്റെ ഒരു കാര്യം, എടി ആ കീരിക്കുഞ്ഞ് പാവാ, നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. പിന്നീട് കുഞ്ഞിനെ ഉറക്കിക്കെടുത്തി അമ്മ വിറക് ശേഖരിക്കാൻ പോയി. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു, കുഞ്ഞിനെ തിന്നാൻ പറ്റിയ അവസരം. എടാ ദുഷ്ട, നിന്നെ അങ്ങനെ ഞാൻ ദുഷ്ടന്റെ കഥ കഴിഞ്ഞു. കുഞ്ഞിനെ രക്ഷിച്ചത് കൊണ്ട് അമ്മയ്ക്ക് ഇനി എന്നോട് ഒരുപാട് ഇഷ്ടമായിരിക്കും. കുഞ്ഞിനെ രക്ഷിച്ചതിന്റെ സന്തോഷത്തിൽ അമ്മയെയും കാത്ത് അവൻ വീടിന്റെ വാതുക്കൾ തന്നെ ഇരുന്നു. അയ്യോ, ഇവന്റെ ദേഹത്ത് അപ്പടി രക്തമാണല്ലോ. ഈശ്വര, ഇവൻ എന്റെ കുഞ്ഞിനെ കൊന്നോ? എടാ നന്ദി കേട്ട ജീവി, നീ എന്റെ കുഞ്ഞിനെ കൊന്നോടാ. അമ്മ കുഞ്ഞിനരികിൽ ചെന്നപ്പോൾ കുഞ്ഞ് സുഖമായി ഉറങ്ങുകയായിരുന്നു. ചത്തുകിടക്കുന്ന പാമ്പിനെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് സത്യത്തിൽ അവിടെ നടന്നതെന്ന് മനസ്സിലായത്. പാവം കീരിക്കുഞ്ഞ്, അപ്പോഴേക്കും ചത്തുപോയിരുന്നു. നീ ഇതിനോട് ചെയ്തത് ക്രൂരതയായി പോയി. ഇതാ പറയുന്നത്, കാര്യമറിയാതെ ഒന്നും പ്രവർത്തിക്കരുതെന്നും തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുതെന്നും. പാച്ചക്കൊട്ട, എനിക്ക് സങ്കടം വരുന്നു. പാവം കീരിക്കുഞ്ഞ്. എനിക്കും സങ്കടം വരുന്നു.